നമസ്കാരം. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 മെയ് മാസം 6-ാം തീയതി വ്യാഴാഴ്ച. എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്ന അവസ്ഥയാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, വായ്പ എടുത്തവർക്ക് ഇനി ആശ്വസിക്കാം. സ്കൂളുകൾ ഉടൻ തന്നെ തുറക്കുകയില്ല. മെയ് മാസം 5 മുതൽ 9 വരെ എല്ലാവരും ജാഗ്രത പുലർത്തണം. പുറത്തിറങ്ങരുത്. 2 കാര്യങ്ങൾ കൊണ്ട് മരണം വരെ സംഭവിക്കാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ഇപ്പോൾ കോവിഡിൻ്റെ N44K എന്ന കോവിഡിൻ്റെ പുതിയൊരു വകഭേദം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് കൂടുതൽ അപകടകാരിയാണ്. ഈ ഒരു കോവിഡ് വകഭേദം മുമ്പത്തേതിനേക്കാൾ 15 മടങ്ങ് കൂടുതൽ വ്യാപനശേഷിയും അതുപോലെ തന്നെ പ്രകടശേഷിയും ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യൻ വകഭേദങ്ങളായിട്ടുള്ള B1617 അതുപോലെ B1618 എന്നിവയേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന യാത്രകൾ ചെയ്യുന്നവർ എല്ലാവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഇനി സംസ്ഥാനത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സംസ്ഥാന സർക്കാർ മേഖലയിൽ കോവിഡ് ചികിത്സയ്ക്കായിട്ട് മാറ്റിയ ICUകളും അതുപോലെ തന്നെ വെന്റിലേറ്ററുകളും നിറഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിലാകട്ടെ 85% കിടക്കകളും നിറഞ്ഞു. ഇനി രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണം കൂടിയാൽ തീവ്രപരിചരണം പാളും. രോഗം പകരാതിരിക്കുവാനായിട്ട് പ്രതിരോധം തന്നെയാണ് എല്ലാ പൊതുജനങ്ങളും സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗം. എല്ലാവരും ഇക്കാര്യം മനസ്സിലാക്കണം, ജാഗ്രത പുലർത്തണം. സർക്കാർ ആശുപത്രികളിൽ 90% രോഗികളെ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനം അതിതീവ്ര ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ICU കിടക്കകളും അതുപോലെ വെന്റിലേറ്ററുകളും ഓക്സിജൻ കിടക്കകളും നിറഞ്ഞു. എല്ലാ ജില്ലകളിലും ഇതുതന്നെയാണ് പ്രശ്നം. ജില്ലാ ജനറൽ ആശുപത്രികളിലുള്ള ICU വെന്റിലേറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതിലും നിറയെ രോഗികളാണ്. ഇതോടെ സർക്കാർ മേഖലയിലേക്ക് ഇനിയും രോഗികൾ എത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. കൂടുതൽ കിടക്കകൾ സജ്ജീകരിക്കാനാണ് നിർദ്ദേശമെങ്കിലും പരമാവധി സ്ഥലവും വാർഡുകളും കോവിഡ് ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞു. സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭൂരിഭാഗം ആശുപത്രികളിലും ICU വെന്റിലേറ്റർ കിട്ടാനില്ല. ഓക്സിജൻ കിടക്ക കിട്ടണമെങ്കിലും നെട്ടോട്ടം മൂടേണ്ട അവസ്ഥയാണ്. ഇക്കണക്കിന് പോയാൽ തീവ്രപരിചരണം കിട്ടാത്ത സാഹചര്യം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം. മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പാലിക്കുകയും വേണം. മാത്രമല്ല, ഇപ്പോൾ പോലീസ് പരിശോധനകളും കർശനമാക്കിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. 13 ജില്ലയിൽ മാസ്ക് വയ്ക്കാത്ത 3,800 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, വായ്പകൾ എടുത്തവർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോവിഡ് 2-ാം തരംഗത്തെ തുടർന്ന് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ വീണ്ടും വായ്പകൾ പുനഃക്രമീകരിക്കുവാനായിട്ട് അനുവദിച്ച റിസർവ് ബാങ്ക് ചെറുകിട അതുപോലെ തന്നെ ഇടത്തരം സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും 25 കോടി വരെയുള്ള വായ്പകൾ പുനഃക്രമീകരിക്കാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കോവിഡിന്റെ ആദ്യ സമയത്ത് പ്രഖ്യാപിച്ച 1-ാം ഘട്ട വായ്പ പുനഃക്രമീകരണ സൗകര്യം പ്രയോജനപ്പെടുത്താത്തവർക്കാണ് പുതിയ പദ്ധതി. മാർച്ച് വരെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടുകളായിട്ട് കണക്കാക്കിയിരുന്ന വായ്പകൾക്കാണ് ഇത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയുകയെന്നും റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. September 30 വരെയാണ് ഇതിന് പ്രാബല്യം. അപേക്ഷിച്ച 90 ദിവസത്തിനകം ഇത് നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത അറിയിപ്പ്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും കോവിഡ് വാക്സിൻ നൽകിയതിന് ശേഷം സ്കൂൾ തുറന്നാൽ മതിയെന്ന് ആരോഗ്യ വിദഗ്ധരുടെ ശുപാർശ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലാണ്. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് അപകടകരമാണെന്നും മുന്നറിയിപ്പുണ്ട്. പതിവ് പോലെ June 1st അധ്യയന വർഷം ആരംഭിക്കുമെങ്കിലും ക്ലാസുകൾ ഓൺലൈനിലായിരിക്കും നടക്കുക. ഹൈസ്കൂൾ ക്ലാസുകൾ ഈ മാസം അവസാനത്തോടെ ഓൺലൈനായിട്ട് തുടങ്ങും. രാജ്യത്തെ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത് ആരംഭിച്ചിട്ടില്ല. നിലവിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകുന്നത്. വാക്സിൻ നൽകാതെ കുട്ടികളെ കൂട്ടം കൂടുവാനായിട്ട് അനുവദിക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുമെന്നാണ് ICMR റിപ്പോർട്ട്. കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായിട്ട് ആലോചിച്ചും മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അടുത്തറിയിപ്പ്, May 5 മുതൽ May 9 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശി അടിച്ചേക്കാവുന്ന കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഇടിമിന്നൽ അപകടകാരികളാണ്. മനുഷ്യജീവന് തന്നെ ഇവ ഭീഷണിയാണ്. അപ്പോൾ ഈ സമയം വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ അവ വിച്ഛേദിക്കണം. കുട്ടികൾ തുറസായ സ്ഥലത്ത് കളിക്കുന്നില്ല എന്ന് മാതാപിതാക്കൾ എല്ലാവരും ഉറപ്പാക്കുകയും വേണം. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പ്രേക്ഷകരും കാണുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക.